ഹലോ ഫ്രണ്ട്സ്, സീനിക് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ വീണ്ടും ഒരു വെള്ളയേറ്റ കാലം കൂടി. നമ്മുടെ വീശുന്ന സ്ഥിരം വീശുന്ന കടവാണ്. ദാ ആറ്റിൽ നിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമാണ്, ഇത്രയും വെള്ളമൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് വീശിയപ്പം ഫുൾ അവിടെ പുല്ലും പോച്ചയൊക്കെ കാണാവുന്ന രീതിയിലുള്ള ഇതായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് വെള്ളം കയറി. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടാണ് വെള്ളം കയറിയത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയുണ്ട്, പക്ഷേ വെള്ളം കയറിയത് വളരെ പെട്ടെന്നാണ്. നമ്മൾ വീശാൻ വന്നിട്ടുണ്ട്, ഇവിടെ കാര്യമായിട്ട് വീശൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ വലയാണ് വീശാൻ പോകുന്നത്. വയമ്പോലെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാവരും വലിയ വലയും വെച്ചാണ്. അവർക്കൊക്കെ ചെറുതായിട്ട് ഒന്നും രണ്ടും തൂളിയൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പം വീണ്ടും ഒരു മഴക്കാലവും വെള്ളമേറ്റക്കാലവും മീൻപിടുത്തവും കാഴ്ചകളുമാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എത്ര വലയാണ് വീശിനെ നോക്കണം. 1, 2, 3, 4 വലയാണ് അടുപ്പിച്ച് വീശിയേക്കുന്നത്. തോട്ടിൽ എന്തേലും മീൻ വന്നു കഴിഞ്ഞാൽ ഏതേലും ഒരു വല വീഴുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ തോട്ടിൽ മീൻ വരുമെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. നമുക്ക് നല്ല കലക്കവെള്ളമാണ് കേട്ടോ. കലക്കവെള്ളത്തിൽ മീൻപിടുത്തമാണ്. മീനുണ്ടെങ്കിൽ ഇതാ ഇവിടെ തൂളിയൊക്കെ കിടപ്പുണ്ട്. നമ്മൾ വയമ്പോലെയാണ്. ഓ, ഭയങ്കര ഒഴുക്കാണ്. ഒഴുകി അങ്ങ് പോവാണ്. വയമ്പുണ്ടോ? ആ വയമ്പുണ്ടല്ലേ. വയമ്പാന്നോ? ഏ വയമ്പുണ്ടല്ലേ. ഹായ് ഹായ് വയമ്പ്. ഹായ് 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 വയമ്പ്. കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് കിട്ടി. പക്ഷെ കഴിഞ്ഞ ദിവസം നമുക്ക് മൊത്ത വിലയ്ക്ക് കൂടെ കിട്ടിയ വയമ്പിനെ ഇതാ ഇന്ന് ഒറ്റ വിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു വയമ്പ് കാലം കൂടി വരവായിരിക്കുന്നു. നല്ല പടക്കണ വയമ്പ്. ഒറ്റ വിലയുടെ മീനാണ്. ഒറ്റ വിലയുടെ മീൻ നമുക്ക് അധികമൊന്നുമില്ല, ഓവറായിട്ടൊന്നും ഇല്ല. എന്നാലും ഒട്ടും മോശമല്ല. കഴിഞ്ഞ ദിവസം നമുക്കൊരു 10 വീശിന് കിട്ടിയ മീനാണ്. ഇന്ന് ഒറ്റ വീശിന് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും വലിയ മീനൊന്നുമല്ല. ഇന്ന് കാര്യമായിട്ട് എന്തേലും കാര്യമായിട്ടല്ല, വയമ്പ് കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആദ്യത്തെ വല ഞങ്ങളെ കൊതിപ്പിച്ചിട്ട് അടുത്ത വലയെല്ലാം പറ്റിക്കുവാണോന്നും അറിയത്തില്ല. എന്തായാലും അടുത്ത 2-3 വലകളിലൊക്കെ അറിയാം വയമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വല നിറച്ച് വരണമെന്നില്ലയോ? ചെറിയ ആഗ്രഹമൊന്നുമല്ല. ഞാനിപ്പോൾ അതൊന്നും പറയാറ് പോലും ഇല്ല. വല നിറച്ച് വയമ്പ്, വല നിറച്ച് വയമ്പെന്ന്. കാരണം കണ്ടിട്ട് നാളുകളായി. ആ അവിടെ നമ്മുടെ വീശടയിൽ വന്നതാണ്ട നീർക്കാക്ക വന്ന് കാണുന്ന അവൻ കൊണ്ട് വിളയാടുകയാണ്. ഓ, അതിൻ്റെ അകത്തിലുണ്ട് വയമ്പ്. വയമ്പുണ്ട് ഒരുപാടില്ലേലും. ഇത്രയും വെച്ച് കിട്ടിയാൽ മതി. ഇത്രയും വയമ്പുണ്ട്, മോശമില്ലാത്ത വയമ്പുണ്ട്. ഇത്രയും വെച്ച് നമുക്ക് കിട്ടിയാൽ മതി. ഒരു വല നിറച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് ഇത്രയും വെച്ച് ഓരോ വിലയ്ക്ക് കിട്ടിയാൽ 10 വിലയ്ക്ക് ആകുമ്പം നമുക്ക് അത്യാവശ്യം നല്ലപോലെ മീനാകും. നമുക്ക് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയമ്പുണ്ട്. നല്ല രീതി, നല്ല രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല വയമ്പ് കിട്ടുന്നത്. എന്നാലും ഞങ്ങളിതിൽ ഹാപ്പിയാണ്. ഇങ്ങനെ എല്ലാ വിലയ്ക്കും കിട്ടട്ടെ. ഇതൊരു സമയം വരെ വയമ്പ് ഇറങ്ങും, പിന്നെ വയമ്പ് ഇറങ്ങാറില്ല. ഇതിൽ ഫുള്ള് ഇതാ കൊക്കുണ്ട് കേട്ടോ. നമ്മൾ കൊക്കെന്ന് പറയുന്നൊരു മീൻ ഇതാ. ഇതാണ് കൊക്കെന്ന് പറയുന്ന മീൻ. ഈ മീൻ ഇതാ കണ്ണിക്കകത്ത് ഫുള്ള് കയറി ഇരിപ്പുണ്ട്. ഞാൻ അതിനെ ഒന്ന് എടുത്തിടട്ടെ. വരുന്ന അടുത്ത വല. ഹാ, അതിൽ വേണ്ടില്ലേ. ഇന്ന് വയമ്പുണ്ട്. ഹായ് ഹായ്. വലിയ വലയിലൊന്നുമില്ല. ഇക്കരതാ ഇക്കര വയമ്പോലെ വെച്ച് വീശണമുണ്ട്. അവിടെയും വയമ്പുണ്ട്, കുഴപ്പമില്ലാതെ. ഇതിനെന്താ പറളോ? ഒരു പറളുണ്ട്. അക്കരയും വയമ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വയമ്പിൻ്റെ ദിവസങ്ങൾ വന്നിരിക്കുന്നു. രണ്ട് വലയ്ക്ക് കിട്ടിയ വയമ്പാണ്. വീണ്ടും 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 വയമ്പുകളാണ്. രണ്ട് വയമ്പുവലക്കാർ മാത്രമാണ് വീശുന്നത്. രണ്ട് വയമ്പുവല മാത്രം വീശി, വേറെ വലിയ വലിയൊന്നും ഇല്ല. അപ്പുറത്തെ നമ്മൾ ഉത്തവണ എന്താ പോവാണ്. ഒരു 7-8 തൂളിയെ കിട്ടി. എല്ലാവരും വെളുപ്പിനെ വന്നാണ്. രണ്ട് വയമ്പുവലയിൽ മാത്രം വീശിയപ്പോൾ എന്താണുള്ളത് നമുക്ക് നോക്കാം.
ഭയങ്കര ഒഴുക്കാണ് കേട്ടോ, നല്ല ഒഴുക്കാണ്. വയമ്പുണ്ടല്ലേ കുറവാണ്, നേരം വെളുത്ത് വരുന്നോണ്ട് ഇനി അങ്ങോട്ട് കുറവാണ്. വെളുപ്പിനെ സമയത്താണ് നമ്മൾ വയമ്പ് കൂടുതൽ ഇറങ്ങുന്നത്, കുറവാണ്. എന്നാലും ഇല്ലായ്മയില്ല, തുളിയുണ്ടോ? ഇല്ല, ഒരു പരലുണ്ട്. അടിപൊളിയായിരുന്നു. ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു, ഇപ്പം അതാ തോന്നും മഴ ചാറിയും തോന്നും ചാറിയും തോന്നും, ഇങ്ങനെ നിൽക്കുകയാണ്. നെഞ്ച തിടിക്കാനും മാത്രമുള്ള എന്താണ് ആ വലയിലുള്ളത്? വയമ്പല്ലേ, കുറച്ചുണ്ടല്ലോ, പറലുണ്ട് കേട്ടോ. അതെന്തോ പെട്ടെന്നുള്ള വീശ്, എന്തുവായിരുന്നു? മീനോ? മീൻ വന്ന് അഴിച്ചോ? വലയെടുക്കുന്നുണ്ട് പെട്ടെന്ന് പടയേന്നൊരു വീശ്. എന്താണ് ആ വീശിന് പിന്നിലെ ചേതുകാരമെന്ന് വല വരുമ്പോൾ നമുക്ക് കാണാം. അതിൻ്റെ അകത്തിലുണ്ട്, ആ ഒരെണ്ണം ഉണ്ടല്ലോ, തൂളിയേ. ആഹാ, ഇതായിരുന്നു പെട്ടെന്നുള്ള ആ വീശിന് പിന്നിലെ ചെയ്ത വികാരം. രണ്ട് പരൽ, രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല, ഒരെണ്ണം. വെട്ടം വീഴുന്തോറും വയമ്പിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെയാണ് വീശുന്നത്. ആദ്യമേ രണ്ടാം കട വീന്ന് വീശും, പിന്നെ ഒന്നാം കട വീന്ന് വീശും, അങ്ങനെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കഴിഞ്ഞ വീശിന് നമുക്ക് നല്ലൊരു തൂളിയും കിട്ടിയിട്ടുണ്ട്. ഒന്നാം കടയിൽ നിന്നാണ് നമുക്ക് കുറച്ച് കൂടുതൽ വയമ്പിനെ കിട്ടിയത്, അതുകൊണ്ടാണ് ഇപ്പം ഒന്നാം കട വീന്ന് വീശിയത്. നേരം വെളുത്തു, കുറച്ച് വയമ്പുണ്ട്. ആദ്യത്തെ വലകളിലെ അത്രയും ഇല്ല. വല താന്നു കാണിച്ചു കൊടുക്കുക, കല്ലെല്ലാം പറക്കി അങ്ങോട്ട് എറി. എന്തുവാ വറ്റേ? എന്ത് ദിലോപ്പിയുടെ കുഞ്ഞങ്ങാണ്ടോ? എന്തോ വറ്റ ആണ്ടോ? അതിൻ്റെ അകത്തിലും ഉണ്ട്, രണ്ടെണ്ണത്തിലും ഉണ്ട്. ആർക്ക്? മഴയും കോളും ഒക്കെ മാറി, ഇതാ നല്ല വെയിൽ വന്ന് അതിരാവിലെ സമയത്തെ വിറ്റാമിൻ ഡി ഉള്ള വെയിലാണ്. വെയിൽ വന്ന് ഉദിച്ചു വരികയാണ്. ഇതാ നമ്മുടെ പയ്യൻ്റെ മുഖത്തൊക്കെ നല്ല 100 വാൾട്ട് ബൾബിട്ട് വെട്ടടിക്കുന്നുണ്ട്. ഇത്ര നേരം ഒരു മൂടാപ്പും മഴയും മഴക്കോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ വെയിൽ വന്നപ്പം നമ്മുടെ ലാസ്റ്റ് വീശാണ്, പയ്യന് പണിക്ക് പോകേണ്ടതുകൊണ്ട് വീശി നിർത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ലാസ്റ്റ് വീശിൽ നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നോക്കാം. സൂര്യൻ്റെ പൊൻകിരണങ്ങൾ, കൂട്ടത്തിൽ കുറച്ച് തൂളിയും. അതോടങ്ങ് വെക്കുവാണ്, അത് കമത്ത് തൂളി തൂളി ആഞ്ഞിരത്തിലൊന്നും തട്ടാതെ താത്തൊക്കെ ഓണ്ടേ. അതെന്തു സൈഡ് ചേർന്നാ? സൈഡിൽ കൂടെ തൂളി വരുമെന്നും പറഞ്ഞോണ്ട് സൈഡിൽ ചേർത്ത് വീഴ, ഒരു തുമ്പ് കൊണ്ട കരക്കിരിക്കുന്നു. ശിവനാണ് എന്ന് ഇത്തരം കുസൃതികൾ കാണിക്കാറുള്ളത്. ആഞ്ഞാനിടാതെ വീശുക, സൈഡിൽ വീശുക, ഓർമ്മയില്ലേ കഴിഞ്ഞ വീശിയിട്ടെടുത്ത് ചാടിയത്? കുറുമ്പിൻ്റെ ആശാന, കുറുമ്പൻ നമ്മുടെ ലാസ്റ്റ് വീശിൽ ഒന്നും ഇല്ലല്ലേ. വരുമ്പോ ഇല്ല, ഒന്നും ഇല്ല, നേരം വെളുത്തെല്ലാം കഴിഞ്ഞ് കോള് കഴിഞ്ഞ്, വരമ്പിൻ്റെ കോള് കഴിഞ്ഞ്, ഞങ്ങൾ പോവാം. ടാറ്റ, താമസിച്ചു പോയി ഞങ്ങളുടെ വരവ്. ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നാളിന് ശേഷമാണ് ഇത്രയും മീൻ കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ട്, മീനില്ലായ്മയൊന്നും ഇല്ല. ഏകദേശം ഒരു അര ബക്കറ്റിന്
രവക്കറ്റില്ല, രവക്കറ്റിന് അടുപ്പിച്ച് വയമ്പുണ്ട്. നല്ല അടിപൊളി വയമ്പ്. ഒരുപാട് നാളിന് ശേഷം പരിപാടിയൊക്കെ നിർത്തി ഞങ്ങൾ പോവുകയാണ്.